ഇൻപാർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. വണ്ടൂർ ടൗണിലെ വെള്ളക്കെട്ടിന് കാരണം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണെന്നാരോപിച്ച് വ്യാപാരികൾ പ്രതിഷേധ മാർച്ച് നടത്തി. കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലേക്കാണ് മാർച്ച് നടത്തിയത്. വണ്ടൂർ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് സംസ്ഥാന സമിതി അംഗം വി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളുടെ കൂടെ നിൽക്കേണ്ട ഭരണകൂടങ്ങൾ ചെയ്യുന്ന തെറ്റായ നയങ്ങൾ മൂലം ഇന്ന് വണ്ടൂരിലെ വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും പൊതുജനങ്ങളും വലിയ പ്രയാസം നേരിടുകയാണ്. നമുക്കറിയാം, വണ്ടൂർ അങ്ങാടി എന്ന് പറയുന്നത് നാല് റോഡ് കൂടിയിട്ടുള്ള ഒരു ചെറിയ കവലയാണ്. ഇവിടെ പണ്ടും മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്തൊക്കെ മഴ പെയ്ത് മഴ തോർന്നു കഴിഞ്ഞാൽ ആ വെള്ളം വലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നിലവിൽ എങ്ങനെയാണ്? ഇവിടെ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ രൂപം പ്രാപിക്കുകയാണ്. നമുക്ക് ഓരോ റോഡെടുത്ത് പരിശോധിച്ചാലും അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇപ്പൊ മഞ്ചേരി റോട്ടിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഹാൻഡ് റെയിൽ ഉൾപ്പെടെയുള്ള നടപ്പാത ഉൾപ്പെടെയുള്ള സൗന്ദര്യവൽക്കരണ പരിപാടികൾ നടത്തുമ്പോൾ അതിന്റെ ഭാഗമായി അവിടെ ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇപ്പൊ നിലവിലുള്ള സ്ഥിതി എന്താണ്? ആ സാഗർ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വലിയ രീതിയിലുള്ള വെള്ളം കയറുകയാണ്, വെള്ളം കെട്ടി നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് ഉപ്പ് ചെലവാക്കി കട്ട വിരിച്ചിട്ടുണ്ട്, അതിന്റെ മുകളിലെല്ലാം മണ്ണ് കയറിയിരിക്കുകയാണ്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും വണ്ടൂർ ടൗണിൽ വെള്ളക്കെട്ട് പതിവായിരിക്കുകയാണ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും കാലങ്ങളായി ഓവുചാലുകൾ ശുചീകരിക്കാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണമാവുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ശുചിത്വ ഹരിത പുഷ്പനഗരം എന്ന ശീർഷകത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഹരിതവീതി പദ്ധതിയുടെ ഭാഗമായി ഓവുചാലുകൾ ശുചീകരിക്കുവാൻ ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ കേവലം 50 മീറ്റർ മാത്രമാണ് പ്രവൃത്തി നടത്തിയത്. പൂർത്തീകരിച്ച സ്ഥലത്ത് തന്നെ ഓവുചാലിലേക്ക് വെള്ളമൊഴുകാത്ത രീതിയിൽ സ്ലാബുകൾ സ്ഥാപിച്ചതിന്റെ ഭാഗമായി പാണ്ടിക്കാട് റോഡിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാവുകയും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുകയും ചെയ്യുന്നുണ്ട്. ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മാർച്ചിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനവും സമർപ്പിച്ചു. വിഷയത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ശുചീകരിച്ച പ്രദേശത്ത് ഓവുചാലിലേക്ക് വെള്ളം പോകാത്ത അവസ്ഥക്ക് പരിഹാരമായി സ്ലാബുകൾ എടുത്തുകൊണ്ട് നെറ്റ് സംവിധാനം ഏർപ്പെടുത്തി പ്രശ്നം പരിഹരിക്കുമെന്നും ബാക്കിയുള്ള ഓവുചാലുകൾ കൂടി ശുചീകരിക്കാമെന്നും BDO ഉറപ്പ് നൽകിയതായി വ്യാപാരി സമിതി ഭാരവാഹികൾ പറഞ്ഞു. വണ്ടൂർ ടൗൺ നവീകരണ പ്രവൃത്തിക്കായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 5 കോടി രൂപയുടെ പ്രവർത്തനം അടിയന്തരമായി നടപ്പാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് VK സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് അബ്ബാസ് തുള്ളിശ്ശേരി, സെക്രട്ടറി M സുൽഫിക്കർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PT അലി ഷഫീഖ്, M സക്കീർ, യൂണിറ്റ് സെക്രട്ടറി IV ഷമീർ, അഫ്സൽ സീലത്ത്, P രജീഷ് എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഓരോ പവൻ സ്വർണം വാങ്ങുമ്പോഴും 500 രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ. പുറമെ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, KC ടവർ, CH ബൈപാസ്, വണ്ടൂർ. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.